അടുത്ത സെഷൻ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത് ഡോക്ടർ ഇർഷാദ് ആണ്. അദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസറാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സർവകലാശാലയിലെ മീറ്റ് ടെക്നോളജി യൂണിറ്റിന്റെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഡോക്ടർ ഇർഷാദിനെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ. താങ്ക് യു മിസ്റ്റർ ശരത് രാജ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രണർഷ് ഡെവലപ്മെൻറ്റിൻ്റെ അധികാരികളെ, അതുപോലെ ഇവിടെയുള്ള എത്രയും സ്നേഹം നിറഞ്ഞ സംരംഭകരെ, എനിക്കറിയാം ഇപ്പം സമയം ഏകദേശം 1:38 അപ്പം എത്രത്തോളം സംരംഭകത്വം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും വിശപ്പാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ രണ്ട് മോഡല് നമുക്ക് വേണമെങ്കിൽ നോക്കാം. എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞത് മുട്ടയിൽ നിന്ന് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റും അതുപോലെ തന്നെ മുട്ട ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഒരു സംരംഭകന് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്ന് സംരംഭരുമായിട്ട് സംസാരിക്കാനായിരുന്നു. അപ്പോൾ രണ്ട് മോഡല് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ ആദ്യം വേണമെങ്കിൽ കേട്ടിട്ട് ആ രീതിയിലേക്ക് പോവാം, അല്ലെങ്കിൽ ഓർഡിനറി പ്രസന്റേഷൻ മോഡലിലേക്ക് പോവാം. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ഇതിനകത്തുള്ള ചാറ്റ് ഓപ്ഷൻ യൂസ് ചെയ്യാം. ഞാൻ ക്ലാസ് എടുത്തോടെ ഇരിക്കുമ്പോഴും നിങ്ങൾക്ക് ചാറ്റിലേക്ക് നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് എൻ്റെ കാര്യം എൻ്റെ ക്ലാസ്സിൽ അതും കൂടി ഉൾപ്പെടുത്താൻ പറ്റും. നിങ്ങൾ ഏത് സമയം വേണമെങ്കിലും ഇൻട്രപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം, ഏത് മോഡിലും ചെയ്യാൻ പറ്റും. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു, അതൊന്ന് സംരംഭകരുടെ സ്വരം കേട്ടാൽ നല്ലതായിരുന്നു. കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ല, 1:40 ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പ്രധാനമായിട്ടും ഞാനൊരു മുഖവരിയായിട്ട് പറയാം. നമ്മുടെ ഷെയർ ചെയ്യട്ടെ. ഞാനിപ്പോ എന്റെ പേര് ഡോക്ടർ ഇർഷാദ് എന്നാണ്. ഞാനും സദസാറിന്റെ അതേ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഏകദേശ ധാരണകൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഇതില് എന്റെ അടുത്ത് തന്നിരിക്കുന്ന ടോപ്പിക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാല്യൂ ആഡഡ് എഗ് പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അപ്പൊ എഗ്ഗിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെയധികം കോൺട്രവേഴ്സികൾ അല്ലെങ്കിൽ വല്ലപ്പോഴുമായിട്ട് മാധ്യമങ്ങളിലേക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഗതിയാണ് ഈ എഗ് എന്നുള്ളത്. എഗ്ഗിന്റെ ഒരു വ്യാവസായിക രീതി നോക്കുകയാണെങ്കിൽ എഗ് പ്രൊഡക്ഷൻ എന്നുള്ളത് നമ്മുടെ മിൽക്കിനോടൊപ്പം തന്നെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സെക്ടറാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അത് മറ്റു രാജ്യങ്ങളെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വളരെയധികം മുന്നിലുമാണ്. നമ്മളൊരു എഗ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ, അതായത് ലെയർ ഇൻഡസ്ട്രി എന്ന് നമ്മൾ പറയും, അതായത് മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഏരിയ, അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും, അതാണല്ലോ നമ്മൾ പലപ്പോഴും നമ്മുടെ പല ഇൻഡസ്ട്രിയിലും നമ്മൾ ഉദാഹരണങ്ങളായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവരെയൊക്കെയും മുന്നേ കവച്ചു വെക്കുന്ന രീതിയിൽ വളരെ ഉയർന്ന നിലയിലാണ് നമ്മുടെ സ്ഥാനം ഈ മുട്ട ഉൽപ്പാദനത്തിൽ. അതേസമയം നമ്മുടെ ഈ മുട്ടയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വാല്യൂ ആഡഡ് പ്രോഡക്ട്സിലേക്ക് പോകുമ്പോൾ അതിൽ നമ്മൾ വളരെയധികം പിന്നിലാണ്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളുടെ പലതരത്തിലുള്ള കണ്ടീഷനാണ്. നമ്മൾ ഒരു മുട്ടയിൽ നിന്നുള്ള ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് നമ്മൾ സദസാറ് പറഞ്ഞത് ഉൾപ്പെടെ, അത് കൂടാതെ തന്നെ മുട്ടയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള കമ്പോണൻസുകൾ വേർതിരിച്ച് കേക്ക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുപോലെ കാൻഡി ഇൻഡസ്ട്രി അതുപോലെ പലതരത്തിലുള്ള ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് നമുക്ക് ഈ മുട്ടയിൽ വിവിധ ഘടകങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഘടകങ്ങൾ വേർതിരിച്ചെടുത്ത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള വാല്യൂ, നമ്മൾ മറ്റു കാര്യം എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന് ലാഭം കിട്ടുന്നതോടൊപ്പം തന്നെ ഒരു പ്രോഡക്റ്റിൽ നിന്ന് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ കുറച്ച് അതിൻ്റെ എക്സ്പെൻസ് കൂടും. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കൺഫെക്ഷണറി അല്ലെങ്കിൽ കേക്ക് ഇൻഡസ്ട്രിയൊക്കെ ധാരാളം ഉണ്ടെങ്കിലും നമ്മൾ അവിടെ ആൽബുമിൻ വാങ്ങി ആഡ് ചെയ്യുന്നതിന് പകരം ആൾക്കാർ എന്ത് ചെയ്യും, ഡയറക്റ്റായിട്ട് വളരെ സുലഭമായി കിട്ടുന്ന മുട്ട വാങ്ങി അതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് പറ്റും, നമ്മൾ ഇതിനകത്ത് നിന്നുള്ള വാല്യൂ ആഡഡ് അല്ലെങ്കിൽ ഇതുപോലുള്ള എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള കമ്പോണൻസ് ഉള്ള ഇൻഡസ്ട്രികൾക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റാതെ വരും. നമ്മളിപ്പം സൗത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഇതുപോലെയുള്ള മുട്ടയിൽ നിന്നുള്ള വിവിധ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികളുള്ളൂ. ഫോർ എക്സാമ്പിൾ SKM പോലുള്ള, SKM വരെ പറയുന്നത് അവർ 10 വർഷമായിട്ട് നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയെന്നാണ് അവരുടെ കമ്പനി റിപ്പോർട്ടുകൾ പറയുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായി കിട്ടുന്ന മുട്ടയുടെ സാധ്യതയാണ്. അപ്പോൾ എന്ത് പറ്റും, ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു 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 എന്റർപ്രണർ
അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് നടത്തുന്നയാള് അവിടെ ആൽബുമിൻ വാങ്ങി ആഡ് ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്യും, ആൽബുമിൻ യോക്ക് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കമ്പോണന്റ് ആണ് മുട്ടയിലേക്ക്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ആ കമ്പോണന്റ് വാങ്ങാതെ അവരെന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് വളരെ ചീപ്പ് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഈ മുട്ട വാങ്ങി ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. അപ്പൊ നമ്മുടെ ഈ സംരംഭകരായിട്ട് മുന്നോട്ട് വരുന്ന പല ആൾക്കാരും നമ്മുടെ അടുത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനൊരു എഗ് ബ്രേക്കിംഗ് പ്ലാന്റ് തുടങ്ങി അതിനകത്ത് നിന്ന് മുട്ടയുടെ ആൽബുമിനോ അല്ലെങ്കിൽ ഒരു പൗഡർ ഫോമിലുള്ള ഇൻഡസ്ട്രി മറ്റ് വിദേശ രാജ്യങ്ങളുള്ളത് പോലെയൊക്കെ തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പൊ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഞാൻ ആദ്യമേ അങ്ങനെ നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല. അതിനുള്ള പ്രധാന കാരണം വളരെ ഈ ഇൻഡസ്ട്രിയൊക്കെ തുടങ്ങുന്നതിന് വളരെയധികം ചിലവേറിയതാണ്. അപ്പം ഞാനിത് ആരെയും ഇത് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല. അപ്പൊ നമ്മളൊരു എന്റർപ്രണർ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതിന്റെ സാധ്യതകളെല്ലാം നമ്മൾ വളരെ അധികം അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇതിനകത്തേക്ക് വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിലേക്ക് ഈ ക്ലാസ്സിനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നത്. കാര്യം ഇപ്പം പലരും ഗൾഫ് റിട്ടേണീസും ഒക്കെ ആയിട്ട് തിരിച്ചു വരുന്നു, അവർക്ക് അവരുടേതായ പലതരത്തിലുള്ള ഐഡിയാസ് അവരുടെ കയ്യിലുണ്ടാവും. ആ ഐഡിയാസ് വെച്ചിട്ട് അവര് മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി ചെയ്തുകൂടെ എന്നൊരു ചോദ്യം വരാം. അപ്പൊ അത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു മോഡിലേക്ക് ഇന്നത്തെ ക്ലാസ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് എഗ്ഗിനെ കുറിച്ചൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എഗ്ഗില് നമുക്കറിയാവുന്ന പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഒരു മനുഷ്യന് വേണ്ട ന്യൂട്രിറ്റീവ് കമ്പോണൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീൻ ആണെങ്കിൽ അത് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ്, അതുപോലുള്ള മറ്റു കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വിവിധ തരത്തിലുള്ള മുട്ടയും അവൈലബിൾ ആണ് നമ്മുടെ രാജ്യത്ത്. അത് കാടമുട്ട മുതൽ ടർക്കിയുടെ അല്ലെങ്കിൽ ഗൂസിൻ്റെ ഒക്കെ പറയുന്ന വാത്തയുടെ ഒക്കെ പറയുന്ന മുട്ട വരെ നമുക്ക് മാർക്കറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ മുട്ടകൾ പലതരത്തിലുള്ള പ്രോഡക്റ്റിലും ഒക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ ഈ ബേസ് മോഡലിലേക്ക് പോകുന്നത് ഇതും ഒരു ഇൻഡസ്ട്രിയാണ്. മുട്ട ഇപ്പം ഫോർ എക്സാമ്പിൾ തമിഴ്നാട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്ധ്രയിലാണ്, ആന്ധ്രയാണ് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനം. അതുപോലെ രണ്ടാം സ്ഥാനമാണ് തമിഴ്നാട്. അപ്പൊ ഇവിടെ നിന്നാണ് നമുക്ക് വേണ്ട മുട്ടയിലൊരു ഏറിയ പങ്കും ഇങ്ങോട്ട് വരുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പല ഗവൺമെന്റ് പ്രോജക്റ്റുകളിൽ പോലും നമ്മൾ ഈ ഇവിടെ നിന്ന് വരുന്ന മുട്ടകളാണ് മുമ്പൊക്കെ പലപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ മുട്ടകൾ അവിടെ നിന്ന് വരുന്നത് ഒരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അവിടെ നിന്ന് മുട്ട ഒരാൾ വാങ്ങുന്നു, അത് നമ്മുടെ ഇവിടെ നാട്ടിൽ വിറ്റഴിക്കുന്നു. അതിൽ നിന്നിട്ട് വളരെ തുച്ഛമായ ലാഭം ഉപയോഗിച്ച് അവരുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അത് അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കുറച്ചും കൂടി ഈ ബേസ് ലെവലിൽ നിന്ന് പറയാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മൾ നോർമലി ഒരു ചിക്കൻ എഗ് ആണെങ്കിൽ 50 ഗ്രാം ഉണ്ടാവും, അതുപോലെ താറാവാണെങ്കിൽ 70 ഗ്രാം, അതുപോലെ കോയിലിന്റെ എഗ്ഗിന് 10 ഗ്രാം ആണ്. അതിനനുസരിച്ച് അതിനകത്തുള്ള പ്രോട്ടീൻ്റെയും മറ്റുമൊക്കെ അളവിലും വ്യത്യാസം വരും. നമ്മുടെ കാടമുട്ടയാണെങ്കിൽ 10 ഗ്രാം ഉണ്ട്, അതിനകത്ത് 10% എന്നുള്ള നിലയിൽ 1% പ്രോട്ടീൻ ആണുള്ളത്. അതുപോലെ മുട്ടയുടെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ട് അതിൻ്റെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഫാറ്റിലുള്ള അളവ് കൂടിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷനാണ് ഇന്ത്യയിലെ. നമ്മളിപ്പം ഏകദേശം 103 ബില്യൺ നമ്പേഴ്സ് എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഒരു പെർ ക്യാപിറ്റ അവൈലബിലിറ്റി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ചിട്ട് 80 മുട്ടയാണ് ഒരാൾക്ക് നമുക്ക് കഴിക്കാനായിട്ട് അവൈലബിൾ ഉള്ളത്. അപ്പോൾ ICMR റെക്കമെൻഡ് ചെയ്യുന്ന ഒരാൾ 180 മുട്ട കഴിക്കണമെന്നാണ്. ഇനി അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് ഒരു മുട്ട പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മനുഷ്യരിലേക്ക് പോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് കോഴിയിലും ഉള്ളത്. അതിനകത്ത് വെച്ചിട്ടാണ് എന്താണ് ഈ മുട്ട ഫോം ചെയ്ത് വരുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ ഇൻഡസ്ട്രി ബേസ് ചെയ്തൊരു കാരണമാണ് പ്ലാസ്റ്റിക് എഗ് പോലെയുള്ള നമുക്ക് കിട്ടുന്ന പലപ്പോഴും ഈ എഗ് ഒറിജിനൽ ആണോ എന്ന് ഈ അത് സംരംഭകർക്കും ഉണ്ട്. അതായത് ഇപ്പോൾ കേക്ക് ഫാക്ടറിയിലൊക്കെ ഇപ്പം റീസെൻ്റ് ആയിട്ടും ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അവരെല്ലാം ഇതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന എഗ് വാങ്ങി ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരാതി. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു എഗ്ഗ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ വീഡിയോയിൽ അന്ന് കണ്ടിരുന്നല്ലോ ആർട്ടിഫിഷ്യലായിട്ട് എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെയുള്ള എഗ്ഗ് പ്രൊഡക്ഷൻ എല്ലാം എന്താ പറയുക, വളരെ ഏതെങ്കിലും ഒരു ചൈനീസ് പ്രോജക്ട്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടോ ടോയി ആയിട്ടോ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റാണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയും നിങ്ങളത് വിശ്വസിക്കുകയും ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത്രയും വളരെ കുറഞ്ഞ റേറ്റിൽ 3.50 രൂപയാണ് നമുക്കൊരു ഒരു ഏറ്റവും വില കൂടിയ സമയത്ത് ഒരു മുട്ട ഉൽപ്പാദനം കിട്ടുന്നത്. ആ അതിൽ തന്നെ അയാൾ 3.50 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അയാൾക്ക് 50 പൈസ ലാഭം കിട്ടും. പക്ഷെ നോർമലി അത്രയൊന്നും കിട്ടാറില്ല. 3.05 രൂപയൊക്കെ ആയിരിക്കും ഒരു സമയം ആ ഒരു പ്രൊഡ്യൂസറിന് കിട്ടുന്നത്. പക്ഷെ ആ പ്രൊഡ്യൂസറിന്റെ ലാഭം എന്ന് പറയുന്നത് അയാൾ ഒരു ദിവസം 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോഴാണ് അവിടുത്തെ പ്രോഫിറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന
ആ മുട്ടയുടെ സ്ട്രക്ചർ നമ്മൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അതിനെ ഒരു ഔട്ടർ കവറിങ് ഉണ്ടാവും, ഷെല്ലുണ്ടാവും. ആ ഷെല്ല് കഴിഞ്ഞിട്ട് അവിടെ ഒരു രണ്ട് ലെയർ ഉണ്ടാവും, ഒരു മെംബ്രെയിൻ എന്ന് പറയും, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മുട്ട ഒരു അതൊരു ഫേക്ക് ആണോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് മുട്ട പൊട്ടിച്ചിട്ട് അവിടെ രണ്ട് ലെയർ ഉണ്ടോ, ആ എഗ് ഷെല്ലിനോട് ചേർന്ന് ഒരു ലെയർ ഉണ്ടോ നോക്കിയാൽ മതി. അത് നമ്മുടെ ഇപ്പം ആ ലെയർ ഉണ്ടാക്കാൻ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള യാതൊരു ടെക്നോളജി വെച്ചിട്ടും ആ ഒരു ലെയർ അവിടെ ഫോം ചെയ്യിക്കാൻ നമുക്ക് പറ്റില്ല, സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ അതിന് ക്രോഡ്സ് ഓഫ് റുപ്പീസ് നമ്മൾ സ്പെൻഡ് ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു വെച്ചിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ ആരും ആ മുട്ട ഇറക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫേക്ക് എഗ്ഗാണോ എന്ന് അത് നിന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു അതിനൊരു ഷെൽ കമ്പോണന്റ് ഉണ്ട്, പിന്നെ അതിനകത്ത് ആൽബുമിൻ, യോക്ക്, അങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഈ മുട്ടയിലുള്ളത്. അപ്പോൾ നമ്മളൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് ഓരോ ഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം യൂസാണുള്ളത്. ആൽബുമിനാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, പലതരത്തിലുള്ള കാൻഡീസും കേക്ക് ഇൻഡസ്ട്രിയിലും ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. യോക്കും ഉപയോഗിക്കും. ഇപ്പം നമുക്കുള്ളൊരു മിഥ്യാധാരണയാണ് യോക്ക് മൊത്തവും അത് ഫാറ്റാണ് എന്നുള്ളത്. യോക്ക് മൊത്തം ഫാറ്റല്ല, അതിനകത്ത് വളരെ കുറച്ച് പെർസെൻറ്റേജ് മാത്രമാണ് നമുക്ക് അതിനകത്ത് ഫാറ്റ് ലെവലുള്ളത്. കൂടുതലും അതിനകത്ത് വാട്ടറാണ്. പിന്നെ അതോടൊപ്പം തന്നെ അതിനകത്ത് കുറച്ച് പ്രോട്ടീൻ കമ്പോണൻറ്റും ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് അതിൻ്റെ എഗ് വൈറ്റ് എന്ന് പറയുന്നത്. എഗ് വൈറ്റിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് പ്രോട്ടീൻ കമ്പോണൻ്റ് ആണ്, വളരെ കുറച്ച് ഫാറ്റ് പെർസെൻറ്റേജേ ഉള്ളൂ. പിന്നെ ഒരു 88% അതിനകത്തുള്ളത് വാട്ടറാണ്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇതുപോലെ വളരെയധികം ന്യൂസ് ആയിരുന്നു 2016 മുതലായിരുന്നു നമ്മുടെ ഇവിടുത്തെ ആ ചൈനീസ് എഗിൻ്റെ ന്യൂസ് റിപ്പോർട്ടുകൾ വന്നു തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയുള്ള ആ സമയത്ത് വളരെയധികം കർഷകർക്ക് തന്നെ നഷ്ടം വന്നിട്ടുണ്ട് ഒത്തിരി കാര്യം. അവരുടെ ഇപ്പം റിയലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ് പോലും ആൾക്കാർ വാങ്ങാതായി, അല്ലെങ്കിൽ അവർ വാങ്ങുന്ന എഗ്ഗിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷേപ്പ് വ്യത്യാസമോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവരത് ഫേക്ക് എഗ്ഗാണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ വളരെയധികം കമ്പനികൾ വളരെയധികം ഫാമേഴ്സും അതുപോലെ തന്നെ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവരുടെ സെയിൽ നഷ്ടമായൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ഈ ഫുഡ് റിലേറ്റഡ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന FSSAI പോലും അവരുടെ വെബ്സൈറ്റിൽ അത് ക്ലാരിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെയർ ഈസ് നോ ചൈനീസ് എഗ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എഗ് എന്നുള്ള കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേണ്ട. ഞാൻ പറഞ്ഞു ദെയർ അവിടെ രണ്ട് ലെയർ ഉണ്ടാവും. ആ രണ്ട് ലെയർ രീതിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാര്യം നിങ്ങൾക്ക് നമുക്കാണ് സംശയം വരുന്നത്, അപ്പോൾ നമുക്കത് കണ്ട് ബോധ്യപ്പെടണമെങ്കിൽ മാത്രമേ നമുക്കൊരു വിശ്വാസമാവുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കൊടുത്താലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ ഫേക്ക് എഗ് ആണ് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ പൊട്ടിച്ചത് നോക്കാൻ പറ്റും. വളരെയധികം എഗ് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ പൗൾട്രി സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അതുപോലെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു. നമ്മളത് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നും ഒരു ഒരെണ്ണം പോലും നമുക്ക് ഫേക്ക് എഗ് ആണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിരുന്നില്ല. ഇനി ഞാനത് പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ട് ലെയർ വരുന്നതിൻ്റെ ഇടയ്ക്കൊരു ഗ്യാപ്പ് വരും, മുട്ടയുടെ ബ്രോഡറായിട്ടുള്ള പോർഷനിൽ. ഓക്കെ, ആ ബ്രോഡായിട്ടുള്ള പോർഷനിലുള്ള ആ ഏരിയ നമ്മൾ അതിനെ എയർ സെൽ എന്ന് പറയും. അപ്പോൾ ആ എയർ സെല്ലിൻ്റെ വലിപ്പം കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മുടെ ഒരു മുട്ടയുടെ പഴക്കം പറയാൻ പറ്റുന്നത്. അത് ഞാനിവിടെ പറയാൻ കാരണം, നമ്മളിപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് വാങ്ങി വേറൊരു സ്ഥലത്ത് വിൽക്കുന്നവരെയൊക്കെ ആണെങ്കിൽ അയാൾക്ക് ഈ മുട്ടയ്ക്ക് എത്ര പഴക്കം ഉണ്ട് എന്ന് സിമ്പിളായിട്ട് നോക്കാൻ പറ്റും. ഇതിനകത്ത് എത്രത്തോളം ഈ എയർ സെല്ല് ഉണ്ട് എന്ന് നോക്കിയിട്ട്, ആ എയർ സെല്ല് കൂടുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഏജ് കൂടുന്നതനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഈ അതായത് സ്റ്റോർ ചെയ്യുന്ന അനുസരിച്ചിട്ട് ഇതിൻ്റെ എയർ സെല്ല് വലുതായി വരും. അപ്പോൾ നോർമലി നമുക്കൊരു മുട്ട അൺറഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ നമുക്കൊരു മുട്ട ഇട്ട് ഒരു കോഴി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 10 ദിവസം വരെയാണ് നോർമലി വളരെയധികം കേടൊന്നും കൂടാതെ ഫ്രഷ് ആയിട്ട് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ റെഫ്രിജറേറ്റ് ചെയ്യണം. റെഫ്രിജറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രീസ് ചെയ്യാൻ പാടില്ല. ഫ്രീസ് ചെയ്യുന്ന അതിന് തൊട്ട് മുമ്പ് ഏകദേശം -1°C വരെ നമുക്ക് താഴ്ന്ന ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം. അപ്പോൾ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണ് എങ്കിൽ, നിങ്ങൾക്ക് ഫ്രഷ് എഗ് നിങ്ങൾക്ക് റെഫ്രിജറേറ്റർ കണ്ടീഷൻ ഇല്ല എങ്കിൽ, നിങ്ങൾ ഒരു വീക്കിനുള്ളിൽ നിങ്ങളത് കളക്ട് ചെയ്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. അതല്ല നിങ്ങൾക്കൊരു റെഫ്രിജറേറ്റർ കണ്ടീഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, അതിനകത്ത് 10°C നിങ്ങൾക്ക് ആ ടെമ്പറേച്ചർ താഴ്ത്തി കൊണ്ടുവരാൻ പറ്റും എങ്കിൽ നിങ്ങൾക്ക് ആ മുട്ട ഏകദേശം 45 ദിവസം വരെ വളരെയധികം കേട് കൂടാതെ സൂക്ഷിക്കാൻ പറ്റും. ഏതായാലും പെർഫെക്റ്റ് ആവില്ല, 30 ദിവസം വരെയാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, അതായത് 1 മാസം അല്ലെങ്കിൽ 4 ആഴ്ച വരെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വേറൊരു ആളിന് അല്ലെങ്കിൽ വേറെ ഒരു റീസെയിലർക്കോ അല്ലെങ്കിൽ ഫാർമേഴ്സ് കൺസ്യൂമേഴ്സിനോ നേരിട്ട് കൊടുക്കാൻ പറ്റും. ഇനിയല്ല നിങ്ങളുടെ ആ ടെമ്പറേച്ചർ ഒരു
അതിലും കുറച്ച് ഒരു 4 ഡിഗ്രിയിലേക്കോ അല്ലെങ്കിൽ 1 ഡിഗ്രിയിലേക്കൊക്കെ കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്കൊരു 8 ആഴ്ച അല്ലെങ്കിൽ 10 ആഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് ആ മുട്ട നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഞാനത് പറയാൻ കാരണം ചിലപ്പോഴൊക്കെ ചില സമയങ്ങളിൽ നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടറാണ് അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് പ്രവർത്തിക്കുന്ന സംരംഭകനാണ് എങ്കിൽ മുട്ടയുടെ വില ഫ്ലക്ച്വേറ്റ് ചെയ്യും. മുട്ടയുടെ വില താഴ്ന്നു വരുന്ന സമയത്ത് നിങ്ങൾക്കത് സ്റ്റോർ ചെയ്യാനും മുട്ടയുടെ വില ഉയർന്നു വരുമ്പോൾ നിങ്ങൾക്കത് വിൽക്കാനും സാധിക്കും. അത് വളരെയധികം നമ്പർ വിൽക്കുന്ന ഒരാൾക്കാണെങ്കിൽ നിങ്ങൾ വാങ്ങി മുട്ടയുടെ വില കുറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കാം. ഇനി അത് നിങ്ങൾക്ക് അതിൻ്റെ ഏജ് അല്ലെങ്കിൽ എത്രത്തോളം പഴക്കമുണ്ടെന്ന് അറിയാൻ സിമ്പിളായിട്ടൊരു പാത്രത്തിൽ വെള്ളത്തിലിട്ടാൽ മതി. അത് താഴ്ന്നു കിടക്കുകയാണെങ്കിൽ അത് ഫ്രഷാണ്, ഒരാഴ്ചയ്ക്ക് താഴെ പ്രായം ഉണ്ടാവും. ഐ മീൻ ഇട്ടിട്ട് ഒരാഴ്ചയായിട്ടുണ്ടാവുള്ളൂ കളക്ട് ചെയ്തതിന് ശേഷം. അല്ലെങ്കിൽ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ ഒരു 3 ആഴ്ചയെങ്കിലും ആയിട്ടുണ്ടാവും. അതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിനകത്തുള്ള ആ എയർ സെല്ലിന്റെ അളവിനനുസരിച്ചാണ്, അതായത് അതിനകത്തുള്ള എത്രത്തോളം എയർ എൻറ്റർ ആയി എന്നുള്ളത് വെച്ചിട്ട്. പിന്നെ അടുത്തൊരു കാര്യമാണ് ഈ എഗ്ഗിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പുറത്തെ അപ്പിയറൻസ്. പുറത്തെ അപ്പിയറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് കളറാണ് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മളടുത്ത് ഒരു ചോദ്യം ഉണ്ടാവാം, ഏത് എഗ്ഗാണ് നല്ലത് എന്നുള്ളത്, കളേഡ് ആണോ അല്ലെങ്കിൽ വെള്ളയായിട്ടുള്ളതാണോ എന്ന്. അപ്പൊ ഇവിടെ ഈ രീതിയിലും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മീൻ ഈ പർട്ടിക്കുലർ സിറ്റുവേഷൻ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ഒട്ടനവധി എന്റർപ്രണേഴ്സ് ഉണ്ട്. യഥാർത്ഥത്തില് ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കുകയാണെങ്കിൽ രണ്ടിനും യാതൊരു തരത്തിലുള്ള വ്യത്യാസവുമില്ല. പക്ഷേ നമുക്ക് നാടൻ മുട്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ പലപ്പോഴും ഈ കളേഡ് എഗ്ഗ് വിറ്റ് പോകുന്നത്. അപ്പൊ ഈ കളേഡ് എഗ്ഗ് നാടൻ കോഴികൾ മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിനകത്തുള്ള അടുത്തുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു സംഗതി. വൈറ്റ് എഗ്ഗ് കൂടുതലായിട്ടും നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിലൊക്കെ വിറ്റ് പോകുന്ന വെള്ള എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലെഗോൺ എന്ന് പറയുന്ന ഒരു ബ്രീഡാണ്. അതൊഴിച്ചിട്ട് ബാക്കി ഏത് പൗൾട്രിയും ഇടുന്ന മുട്ട മിക്കവാറും ഉള്ളതെല്ലാം കളേഡ് എഗ്ഗ് തന്നെയായിരിക്കും. അപ്പോൾ അതിൽ ഇവർ തമ്മിലുള്ള ന്യൂട്രിറ്റീവ് വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അബ്സല്യൂട്ട്ലി ദർ ഈസ് നോ ഡിഫറൻസ്. പക്ഷേ ഒരു ചെറിയൊരു ഇതുള്ളത് നമ്മളെ നാടൻ കോഴി നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാടും വളരുന്ന നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വീട്ടിൽ വരുന്ന വേസ്റ്റും അതുപോലെ നമ്മൾ ജീവിക്കുന്ന അതേ ചുറ്റുപാടിൽ വളരുന്ന പൗൾട്രിയാണ് എങ്കിൽ അതിനൊരു ഗുണമുണ്ടാവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നമ്മൾ എക്സ്പോസ് ചെയ്യുന്ന അതേ ആൻറ്റിജൻ ആയിട്ടായിരിക്കും ആ കോഴിയും എക്സ്പോസ് ചെയ്യുകയും ആ കോഴിയിൽ ഒരു ആൻറ്റിബോഡി ഡെവലപ്പ് ചെയ്യുകയും ഇതെല്ലാം ഒരു കൺസെപ്റ്റാണ്, എപ്പോഴും ഇത് സംഭവിക്കണമെന്നില്ല. അപ്പോൾ ആ കോഴിയിൽ ഈ നമ്മുടെ ചുറ്റുപാടിലുള്ള രോഗാണുക്കൾക്കെതിരായിട്ടുള്ള ഒരു ചെറിയ തരത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് ഈ ആ രോഗാണുക്കളിൽ നിന്ന് ഈസി ആയിട്ട് അതിൽ നിന്ന് എക്സ്കേപ്പ് ആവാൻ പറ്റുന്ന ആൻറ്റിബോഡീസ് എന്ത് പറ്റും അതിൻ്റെ ബോഡിയിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ആ ആൻറ്റിബോഡീസ് ഈ മുട്ടയിലുണ്ടാവും. ആ മുട്ട കഴിക്കുന്നതോടെ നമുക്കും കുറച്ചൊരു ഇമ്മ്യൂണിറ്റി പോലെ ഒരു സാധ്യത, അതിന് പഠനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ, അതിനൊന്നും പല സമയങ്ങളിലും അത് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഒഴിച്ചാൽ ബാക്കി ന്യൂട്രിറ്റീവ് വാല്യൂ എന്ന് പറയുന്നതെല്ലാം ഓൾമോസ്റ്റ് ഈക്വൽ ആണ്. അതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നാടൻ കോഴിയായിട്ട് നമുക്ക് കിട്ടുന്ന കേരളത്തിലെ തലശ്ശേരി കോഴി ഉണ്ടാവും, പാലക്കാടൻ കോഴി ഉണ്ടാവാം, അങ്ങനെ വളരെ കുറച്ച് നാടൻ കോഴികളാണുള്ളത്. അപ്പൊ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളർ എഗ്ഗാണ്. അതുപോലെ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ നോക്കിയാൽ നിങ്ങളീ പറയുന്ന ആന്ധ്രയിൽ നിന്ന് വരുന്ന അസീൽ കോഴികളാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ ഈ മധ്യപ്രദേശിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ട് വളർത്തുന്ന കടക്കുന്നത് കരിങ്കോഴി എന്നൊക്കെ പറയുന്ന കോഴികളിലൊക്കെ എന്ത് പറ്റും, ഈ നിറമുള്ള തോടോട് കൂടിയ എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, പലപ്പോഴും നമ്മുടെ എഗ് ഇൻഡസ്ട്രിയിലെ വളരെ ഉയർന്ന വിലയ്ക്ക് 6 മുതൽ 8 രൂപ വരെ ഉയർന്ന വിലയ്ക്ക് ഈ മുട്ട വിൽക്കും. പക്ഷെ ആ മുട്ടയ്ക്ക് 8 രൂപ വാല്യൂ ഉണ്ട്. എന്തെന്ന് വെച്ചാൽ അത് ആ കോഴികൾ ഒരു വർഷം 90 മുതൽ 100 മുട്ട വരെ മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് പറ്റും, എന്തായാലും അതിന് ഓരോ ദിവസം നമ്മൾ തീറ്റ കൊടുക്കണം, ആ തീറ്റയിൽ നിന്ന് അതിന് കിട്ടുന്ന മുട്ടയുടെ എണ്ണം കുറവും. അപ്പോൾ എന്ത് ചെയ്യും, ആ സ്വാഭാവികമായും ആ മുട്ടയ്ക്ക് ഉയർന്ന വില ഉണ്ടാവും. പക്ഷെ അതേസമയം ഇതിനേക്കാളും ഉയർന്ന തലത്തിൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ ഹാംഷിയർ പോലെയോ റോഡ് ഐലൻഡ് പോലെയുള്ളോ പ്ലിമത്ത് റോക്ക് പോലെയുള്ള ഇതിനൊക്കെ ഒരു ക്ലാസ്സുകൾ പലതരം ക്ലാസ്സുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ സുലഭമായി ഈ കോഴികൾ അവൈലബിൾ ആണ്. അപ്പോൾ അവരുൽപ്പാദിപ്പിക്കുന്ന എഗ്ഗും മുട്ടയും കളേഡ് മുട്ട തന്നെയാണ്. അതിനകത്ത് ഒരാൾ മാത്രമേ ഉള്ളൂ ലെഗോൺ എന്ന് പറയുന്ന ഏഷ്യൻ ക്ലാസ്സിൽ പെടുന്ന കോഴി ഉപയോഗിക്കുന്ന മുട്ട ഒഴിച്ച് ബാക്കി എല്ലാ മുട്ടയും ബ്രൗൺ കളേഡാണ്. ഈ ലെഗോൺ കോഴി ഉപയോഗിക്കുന്നതാണ് വൈറ്റ്, ലഗോൺ കോഴിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് വെള്ളമുട്ടകൾ. അപ്പോൾ ആ മുട്ട ഒഴിച്ച് ബാക്കി വരുന്ന മിക്ക കോഴികൾ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതൊക്കെ ബ്രൗൺ ഷെയർഡ് എഗ്ഗാണ് ഉപയോഗിക്കുന്നത്.
എന്തുകൊണ്ട് നമ്മൾക്ക് കിട്ടുന്ന മുട്ടകൾ അപ്പൊ ഏറ്റവും കൂടുതൽ വൈറ്റ് ആയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ തീറ്റ പരിവർത്തന ശേഷി എന്ന് പറയും, അതായത് നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ ഏറ്റവും കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത് ലഗോൺ കോഴികളാണ്. അതിലാണ് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രൊഡക്ഷനാണ് വേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ കൂടുതൽ മുട്ട ഉൽപ്പാദിപ്പിക്കുന്നത് ലഗോണും അല്ലെങ്കിൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ക്ലോസ് ബ്രെഡുകളുമുണ്ട്. ഏകദേശം നമ്മുടെ നാടൻ കോഴികൾ 100 മുട്ടകൾ അല്ലെങ്കിൽ 90 മുതൽ 100 മുട്ട ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലഗോൺ ചിക്കൻ അല്ലെങ്കിൽ കോഴികൾ ഒരു വർഷം 310 മുതൽ 330 വരെ മുട്ടകൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മളുടെ റിസർച്ച് വളർന്നു കഴിഞ്ഞു. നമ്മൾ ബ്രോയിലറിലെ ഇറച്ചിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതുപോലെ മുട്ട ഉൽപ്പാദനത്തിന്റെ എണ്ണവും കൂട്ടി. അപ്പൊ അത്രത്തോളം മുട്ട അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് എല്ലാവരും ആ ഒരു ബ്രീഡിലേക്ക് പോവുകയും അതിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ഷൻ സാധ്യമാക്കുകയും ചെയ്യുന്നത്. അപ്പം പലപ്പോഴും ഇതിൽ നിന്ന് പറയുന്ന വേറൊരു കാര്യം, ഇങ്ങനെ കളേഡ് എഗ്ഗിന് വില കൂടുതലുള്ളതുകൊണ്ട് എന്ത് പറ്റും? ഓരോ പല ആൾക്കാരും എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്നൊക്കെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലഗോൺ കോഴിയുടെ വെള്ള ചിക്കൻ മുട്ട വാങ്ങുന്നു, അതിനകത്ത് കളറ് അടിക്കുന്നു, അതിനുശേഷം ബ്രൗൺ ഷെൽഡ് എഗ്ഗാണ് നമ്മൾ കടയിൽ വിൽക്കുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? FSSAI അതുപോലെയൊക്കെയുള്ള സ്ട്രിഞ്ചന്റ് റൂൾസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അതെല്ലാം മിസ് ബ്രാൻഡിങ് കാറ്റഗറിയിൽ പെടുത്തുകയും നിങ്ങളിൽ നിന്ന് ഹ്യൂജ് ആയിട്ടുള്ള ഫൈൻ ഇമ്പോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന മുട്ടയും നമ്മൾ ഉയർന്ന വില കൊടുത്ത് വാങ്ങുന്ന മുട്ടകൾ, നമ്മളിപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ ചിലപ്പം പറയും നമ്മൾ നാടൻ കോഴിയുടെ മുട്ട ചേർത്തിട്ട് ഉണ്ടാക്കിയ വീട്ടിൽ നിർമ്മിച്ച കേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന മുട്ടയും നാടൻ കോഴിയുടേതാണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ മറ്റ് സമയക്കുറവ് മൂലം ഞാൻ മറ്റ് സ്ലൈഡിൽ നിന്നൊക്കെ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു മുട്ട കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്യാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മുട്ടയ്ക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അല്ലെങ്കിൽ ആ മുട്ട എത്രത്തോളം നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിലിങ് ഉപകരണമാണ് ഇത് കാണുന്നത്. ഇതുപോലെ മാസ് ക്യാൻഡിലറും ഉണ്ട്. ഇതൊരു വളരെ സിംഗിൾ ഒരു മുട്ട വെച്ച് മാത്രം നോക്കാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അപ്പൊ ഇതുപോലെ മാസ് ക്യാൻഡിലർ പോലുള്ള എക്യുപ്മെന്റുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അല്ലെങ്കിൽ സിംഗിൾ ക്യാൻഡിലർ നിങ്ങളുടെ കമ്പനിയിൽ അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ, അതായത് ഈ മുട്ട വെച്ചിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മുട്ടയിൽ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കത് വെച്ച് നോക്കാം. അതിനകത്ത് പലതരത്തിലുള്ള കളർ ഡിഫറൻസുകൾ കാണാൻ പറ്റും. WOK എന്നുള്ളത് അല്ലെങ്കിൽ മീറ്റ് സ്പോട്ട് പോലെയുള്ള ചെറിയ പൊട്ടുകളോ അതല്ലെങ്കിൽ അതിനകത്തുള്ള ബ്ലഡ് വെസൽസിന്റെ സാന്നിധ്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ നോക്കാം, അല്ലെങ്കിൽ വളരെയധികം ഒപ്പേക്കായിട്ട് നോക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ അതിനകത്ത് ഒരു ഡെവലപ്മെന്റ് നടന്നിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു നമ്മൾ ഇട്ട മുട്ട ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ക്യാരി ചെയ്ത് വരുമ്പോൾ പറ്റിയ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതിനകത്തുള്ള എംബ്രിയോ ഡെവലപ്പ് ചെയ്യും. എംബ്രിയോ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ, ചിലപ്പം കോഴിയെ മാത്രം നിർത്തി വളർത്തുന്നതാണെങ്കിൽ എംബ്രിയോ ഡെവലപ്പ് ചെയ്യില്ല, അല്ലാത്ത ചിലപ്പോൾ എംബ്രിയോ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് പറ്റാം? ആ മുട്ട നമുക്ക് ആഹാരത്തിനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാക്ടറിയിലൊന്നും അല്ലെങ്കിൽ നമുക്ക് മറ്റ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ ചെറിയ പൊട്ടലുകളോ ഒക്കെയുള്ള മുട്ടകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് പലപ്പോഴും നമുക്ക് മാർക്കറ്റിൽ കിട്ടും. അപ്പം അങ്ങനെയുള്ള മുട്ടകളും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പ്രോഡക്റ്റുകളിലൊന്നും ഉപയോഗിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പർച്ചേസ് ചെയ്യാൻ പാടില്ല. അതെന്നുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, മുട്ടയുടെ ഔട്ടർ കവറിങ് വളരെയധികം അൺഹെൽത്തി അല്ലെങ്കിൽ വളരെയധികം ബാക്ടീരിയലോട് കൂടിയതാണ്. അതിനകത്ത് സാൽമണല്ല പോലുള്ള ഫുഡ് പോയിസണിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് വരെ കാണാം. അപ്പോൾ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യും, ഇതിനകത്തേക്ക് ഉള്ളിലേക്ക് കടക്കുകയും നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളിലെല്ലാം അത് കണ്ടാമിനേറ്റ് ചെയ്യുകയും നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കൊണ്ടുപോയി കഴിക്കുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ വരാം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്കറിയാൻ പറ്റില്ല ഈ പ്രശ്നം നമ്മൾ ഉപയോഗിച്ച് മുട്ടയിൽ നിന്ന് വന്നതാണ് എന്ന് പോലും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സംശയം തോന്നുകയാണെങ്കിൽ, ഒരു ക്യാൻഡിലറിന് വലിയ വിലയില്ല, ആമസോണിലൊക്കെ നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാൻ പറ്റും. നിങ്ങൾ എഗ് ബേസ്ഡ് പ്രോഡക്റ്റുകളാണ് കൂടുതൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ക്യാൻഡിലർ നിങ്ങൾക്ക് വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പങ്ങൾ തോന്നുകയോ അത് ഫേക്കായിട്ടുള്ള എഗ് ആണെന്നൊക്കെ തോന്നുകയൊക്കെ ആണെങ്കിൽ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും, നോക്കാൻ പറ്റും. പിന്നെ എങ്ങനെ ഇത് സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പലതരം മെത്തേഡുകളുണ്ട് സൂക്ഷിക്കുന്നതിന്. അതിൻ്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല സമയക്കുറവ് കാരണം. അപ്പോൾ പല മെത്തേഡുകൾ നമുക്ക് ഏറ്റവും നമ്മുടെ കേരള കണ്ടീഷനിൽ ഏറ്റവും അക്സെപ്റ്റബിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കോൾഡ് സ്റ്റോറേജ് തന്നെയാണ്. നമ്മളത് ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്ക് 8 മുതൽ 10 ആഴ്ച വരെ നമുക്ക് ഈസി ആയിട്ട് ഒരു കേടും കൂടാതെ മുട്ട നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിൽ -1°C നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ 6 മാസം മുതൽ 8 മാസം വരെയൊക്കെ കേട് കൂടാതെ മുട്ട നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും.
പിന്നെ ഈ മേഖലയിലുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ലിക്വിഡേക്ക് അല്ലെങ്കിൽ എഗ് പൗഡർ പ്രിപ്പയർഡ് ആയിട്ടുള്ള പ്രിപ്പയർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അതായത് അതിനൊരു എഗ് ബ്രേക്കിംഗ് പ്ലാന്റ് വേണം. എഗ് ബ്രേക്കിംഗ് പ്ലാന്റ് വളരെയധികം ചിലവേറിയതാണ്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു എന്റർപ്രണറിനോട് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു എഗ് ബ്രേക്കിംഗ് പ്ലാന്റ് നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇതുപോലുള്ള ഒരു എഗ് ബ്രേക്കിംഗ് പ്ലാന്റ് നമ്മൾ ഇവിടെ സ്ഥാപിക്കുകയാണ് എങ്കിൽ നമ്മളത് നമുക്ക് ആ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റിയിലുള്ളതായിരിക്കണം. കാര്യം ഇന്ത്യയിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഇത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും എഗ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ മറ്റ് ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്താലും ആൾക്കാർ അല്ലെങ്കിൽ മറ്റ് മാനുഫാക്ചറേഴ്സ് അത് വാങ്ങില്ല. കാരണം ഇപ്പോൾ ഒരു ആൽബുമിൻ പൗഡർ അല്ലെങ്കിൽ ആൽബുമിൻ ലിക്വിഡ് ആൽബുമിന് 600 rupees ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 600 rupees ഒരു ലിറ്റർ വാങ്ങുന്നതിന് പകരമായിട്ട് അതിലും വളരെ കുറഞ്ഞ വിലയ്ക്ക് എന്ത് കിട്ടും, അവരത് മുട്ട വാങ്ങി അതിൽ നിന്ന് അവർ ആൽബുമിൻ നേരിട്ടെടുക്കും. അപ്പോൾ നമ്മളിത് ഒരു എഗ് ബ്രേക്കിംഗ് പ്ലാന്റിൽ വെച്ചിട്ട് അതിനെ ബ്രേക്ക് ചെയ്ത് അതിനെ പാസ്റ്ററൈസ് ചെയ്ത് പിന്നെ അതിനെ നമ്മൾ ഒരു പാക്ക് ചെയ്ത് ചില്ലി ചെയ്ത് അല്ലെങ്കിൽ ഫ്രോസൺ ആക്കി വിൽക്കുന്ന വിറ്റ് നമുക്ക് കിട്ടുന്ന വിൽക്കുമ്പോൾ അവരത് വാങ്ങി ഉപയോഗിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിക്കുമ്പോൾ അവർക്ക് ആ വില കൂടുതലായിരിക്കും. അതേസമയം അതിലും കുറഞ്ഞ വിലയ്ക്ക് അതിൻ്റെ മൂന്നിലൊന്ന് വിലയ്ക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരിട്ട് എഗ് വാങ്ങി അതിൽ നിന്ന് ആൽബുമിനെ എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെക്നോളജി ഉണ്ട് എന്ന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഒരു ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തരാം. പക്ഷെ വളരെയധികം ചിലവേറിയതും ചിലവേറിയ ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ സാധിച്ചാലും നമുക്കതിൻ്റെ പ്രോഡക്റ്റ് പുറം രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനും കൂടി പറ്റണം. കാര്യം നമ്മൾ മുൻ സമയത്തെ സ്റ്റാറ്റിസ്റ്റിക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം മുതലൊക്കെ അയച്ചുകൊണ്ടിരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് കുറച്ച് സമയത്തേക്ക്. കാര്യം യൂറോപ്യൻ രാജ്യങ്ങളിലാണ് ഇതുപോലെയുള്ള ഈ കൺഫെക്ഷണറി ഫാക്ടറീസ് ധാരാളമായിട്ട് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അവർ നമ്മുടെ മുട്ടകളൊന്നും എടുക്കാറായി, ഈ എഗ് പ്രോഡക്ട്സ് ഇപ്പോൾ വാങ്ങാതെയായി. കാരണം എന്ന് വെച്ചാൽ പല ഈ സാൽമോണല്ല പോലുള്ള രോഗങ്ങൾ, ഈ രോഗങ്ങൾ മുട്ട വഴിയാണ് അടുത്ത ജനറേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാരന്റ് സ്റ്റോക്കിൽ മുട്ട പ്രൊഡ്യൂസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു ഇതിനകത്തുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ബ്രീഡർ സ്റ്റോക്കിലുണ്ട് എങ്കിൽ, ആ ബ്രീഡർ സ്റ്റോക്കിൽ നിന്ന് മുട്ട വഴി അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ഈ മുട്ടയ്ക്കകത്തുണ്ടാവാം. മുട്ടയിൽ നിന്ന് നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അത് റിജക്റ്റ് ചെയ്യും. നമ്മൾ സാധാരണയായി ഇപ്പം ഈ പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനികൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ജപ്പാൻ അല്ലെങ്കിൽ ഇന്തോനേഷ്യ പോലുള്ള മറ്റ് ഇത് ഈ ഇത്രയും സ്റ്റാൻഡേർഡുകൾ സ്ട്രിഞ്ചൻ്റ് ആയിട്ട് വെക്കാത്ത രാജ്യങ്ങളിലേക്കാണ് നമ്മളിത് അയക്കുന്നത്. അതുപോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ മറ്റ് രാജ്യങ്ങളും ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ മാത്രമേ ഈ ഈ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു സുഗുണയുടെ ഒരു എസ്കേമിൻ്റെ ഒരു പ്ലാന്റാണ്. അവർ ഏകദേശം 22 പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് പലതരത്തിലുള്ള ലിക്വിഡ് എഗ്ഗ്, അതുപോലെ തന്നെ ഡ്രൈഡ് എഗ്ഗ് എന്ന് പറയുന്നത്, ഈ ഡ്രൈഡ് എഗ് പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മുടെ മിൽക്ക് പൗഡർ പ്രിപ്പറേഷനോട്. ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മൾ അതിനകത്ത് എഗ്ഗിനെ ആദ്യം വാഷ് ചെയ്ത് ഹാൻഡിൽ ചെയ്യണം, അതിനൊരു എക്യുപ്മെന്റ് വേണം, അതിനുശേഷം അത് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് വേണം. എഗ്ഗ് ബ്രേക്ക് ചെയ്യുമ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്ത് അതിനകത്ത് വലിയധികം കണ്ടാമിനേഷൻ ഒന്നും വരാതെ, നമ്മൾ പലപ്പോഴും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആൽബുമിൻ മാത്രമോ അല്ലെങ്കിൽ യോക്ക് മാത്രമോ ഒക്കെ ആയിരിക്കും. ഹോൾ എഗ് ആണെങ്കിൽ വലിയ ഇഷ്യൂസ് ഇല്ല, അവിടെയും നമ്മൾ അതിനകത്ത് അതിൻ്റെ തോടും മറ്റും ഒന്നും പോവാത്ത രീതിയിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ അറ്റ്മോസ്ഫിയറിൽ ബ്രേക്ക് ചെയ്ത് അതിൽ നിന്ന് അത് വരുന്ന ലിക്വിഡ് സെപ്പറേറ്റ് ചെയ്ത് അതിനെ പാസ്റ്ററൈസ് ചെയ്ത് സ്പ്രേ ഡ്രൈയിലോ അല്ലെങ്കിൽ ഡ്രം ഡ്രയറിലോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പാക്ക് ചെയ്ത് സ്റ്റോർ ചെയ്യണം. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. അപ്പോൾ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ എഗ് പൗഡർ ആക്കി പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ദീർഘനാളത്തെ ഒരു ഷെൽഫ് ലൈഫ് കിട്ടും. 1 മുതൽ 3 വർഷം വരെയൊക്കെ നമുക്ക് ഷെൽഫ് ലൈഫ് കിട്ടും. പക്ഷേ നമ്മളുടെ കറണ്ട് കണ്ടീഷൻ അനുസരിച്ചിട്ട് ത്രൂ ഔട്ട് ദ ഇയർ വളരെ കുറഞ്ഞ നിലയ്ക്ക് നമുക്ക് മുട്ട കിട്ടുന്നതിനാൽ നമ്മൾ ഇങ്ങനെ പൗഡറാക്കി സൂക്ഷിച്ചു കഴിഞ്ഞാലും വളരെയധികം ചിലവുണ്ടാവില്ല. പിന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസുകൾ നമുക്ക് അറിയാം. ഈ എഗ്ഗ് പലതരത്തിൽ യൂസ് ചെയ്യുന്നുണ്ട് വിവിധ പ്രോഡക്റ്റുകളിൽ. അതിപ്പം കേക്ക് ആയാലും കാൻഡീസ് ആയാലും കസ്റ്റാർഡ്സ് അല്ലെങ്കിൽ പുഡിംഗ് ആയാലും ഒക്കെ അതിനകത്ത് ഓരോന്നിനും ഈ എഗ്ഗിൻ്റെ വിവിധ വേറെ പല പ്രോപ്പർട്ടീസുകളാണ് യൂസ് ചെയ്യുന്നത്. കേക്കിലാണെങ്കിൽ അതിൻ്റെ ഫോമിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കും,
അതേസമയം നിങ്ങളിപ്പം കടയിലൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന മയണൈസിലൊക്കെ എമൽസിഫിക്കേഷൻ എന്നുള്ള ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. മയണൈസ് ഒക്കെ നമുക്ക് ഉണ്ടാക്കി വിറ്റുകൂടെ എന്നൊക്കെ പലരും ചോദിക്കും. അപ്പൊ മയണൈസ് ഉണ്ടാക്കി വിൽക്കാം, പക്ഷെ ഡെയിലി നമുക്കത് സപ്ലൈ ചെയ്യാൻ പറ്റണം. ഒരാൾക്ക് വാങ്ങിയത് സ്റ്റോർ ചെയ്യുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് മയണൈസ് കടകളിലേക്ക് സപ്ലൈ ചെയ്യണമെങ്കിൽ ആ മയണൈസിന്റെ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. മുട്ടയും ഓയിലും വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് മയണൈസ് പ്രിപ്പയർ ചെയ്യാം, എന്നിട്ട് അത് നമുക്ക് സപ്ലൈ ചെയ്യാം. പിന്നെ ഐസ്ക്രീംസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നേരത്തെ സാർ പറഞ്ഞതുപോലെ മീറ്റ് പാറ്റീസും സോസേജസിലൊക്കെ പലപ്പോഴും നമ്മളുടെ മീറ്റിന്റെ പ്രൈസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ പ്രോട്ടീന്റെ അളവ് കൂട്ടാനും അതുപോലെ അതിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യുവാനും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനകത്ത് എഗ്ഗ് ആഡ് ചെയ്യും. അതുപോലെ ഫിഷ് പ്രോഡക്ട്സിൽ പാൻകേക്സ് ഉണ്ടാക്കാനും ഡോണറ്റ്സിലൊക്കെ നമ്മൾ നൂഡിൽസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ എഗ്ഗിൻ്റെ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യും. മറ്റ് എഗ് പ്രോഡക്ട്സ് നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ മീ ടെക്നോളജി യൂണിറ്റിൽ നിന്ന് നമ്മളിപ്പം വിറ്റുകൊണ്ടിരിക്കുന്ന ഒരെണ്ണമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ് എഗ് ബുർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റുകൾ. അതെല്ലാം ഫ്രോസൺ പ്രോഡക്റ്റുകളാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഓംലെറ്റ് നമ്മൾ സാധാ പോലെ വളരെയധികം വെജിറ്റബിൾ കണ്ടന്റ് ഉള്ള ഒരു ഓംലെറ്റ് കഴിച്ചാൽ മതി, അതിനകത്ത് വെജിറ്റബിൾ കണ്ടന്റും അതായത് പ്ലാന്റ് ഫൈബേഴ്സ് അതുപോലെ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് അങ്ങനെയുള്ള എല്ലാം അടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ എഗ് ബുർജി അതിലും വളരെയധികം വെജിറ്റബിൾസ് കൂടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ ബീഫ് ഓംലെറ്റ് ബീഫും മുട്ടയും ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി ഫ്രോസൺ ആക്കി വിൽക്കാം. ഇതൊരു വളരെയധികം നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരെല്ലാവരും എന്താ പറയുക, സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനുള്ള സമയം കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു അവസരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രി ഇതുപോലെ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റും എന്ത് ചെയ്യാം, സ്ലോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. കാര്യം ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയതിനാൽ വളരെ പെട്ടെന്ന് ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ സ്ലോ ആയിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇത് നമുക്ക് ഗ്രോ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പക്ഷെ അതൊരു വളരെയധികം ഉയർന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്കങ്ങനെ ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാം. അതിനുള്ള ട്രെയിനിങ്ങുകൾ നമ്മളിവിടെ നമ്മുടെ മീ ടെക്നോളജി യൂണിറ്റിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള എണ്ണമാണ് പിക്കിൾഡ് എഗ്. അപ്പം നമ്മൾ ഞാനീ കേരളത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ നോക്കിയിട്ടുള്ളതിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു എഗ് പ്രോഡക്റ്റാണ് ആസ് എ ഹോൾ എഗ് നമ്മൾ പ്രോഡക്റ്റ് ആക്കുന്നതിൽ ഏറ്റവും വിജയകരമായിട്ടുള്ളതാണ് എഗ് പിക്കിള്. അപ്പോൾ അത് ഹോൾ എഗ് പറ്റും, പക്ഷെ എപ്പോഴും ആസ് എ എഗ് നമ്മൾ പിക്കിൾ ചെയ്യാൻ പറ്റില്ല. അതിനെ ബോയിൽ ചെയ്ത് ഹാർഡ് ബോയിൽ ചെയ്തിട്ട് തോട് കളഞ്ഞ് നമുക്കതിനെ ഫ്രൈ ചെയ്ത് പിക്കിളാക്കി യൂസ് ചെയ്യാം. പിന്നെ ബേക്ക്ഡ് എഗ്, അതുപോലെ ഹാർട്ട് കുക്കഡ് എഗ്, ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. പോസ്റ്റ് എഗ് സ്ക്രാമ്പിൾഡ് എഗ് ഇതൊക്കെയാണ് എഗ്ഗിൽ നിന്നുണ്ടാക്കുന്നത്. അതുപോലെ മയണൈസ് ഞാൻ പറഞ്ഞല്ലോ, ഇൻഡസ്ട്രിയലായിട്ട് നിങ്ങൾക്ക് ഡെയിലി സപ്ലൈ ചെയ്യുന്ന രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാം. പിന്നെ മെരിഗ്യൂ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇന്ത്യയിൽ അധികം കോമൺ അല്ല. മാഷ്മാലോ നിങ്ങൾക്ക് അറിയായിരിക്കും, ഏറ്റവും കൂടുതൽ ജലാറ്റിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എഗ് വെച്ചിട്ട് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ കേക്കുകൾ, വിവിധതരം കേക്കുകൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. പിക്കിളൊക്കെ ഞാൻ പറഞ്ഞു, നമ്മുടെ മീ ടെക്നോളജി യൂണിറ്റിലുള്ള എണ്ണമാണ് കൊയലെഗ് പിക്കിൾ എന്നുള്ളത്. കാട മുട്ട വളരെ ചെറുതായതിനാലും നമുക്കത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്യാം. ഒരു റെസിപ്പി കൊടുത്തിട്ടുണ്ട്, 70 മുട്ട, അതായത് 25 x 3 കെട്ട് മുട്ട വാങ്ങുക. വളരെ ഒരു 300-350 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല 70 എഗ്ഗിന്റെ ഒരു ഉണ്ടാക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത വിനെഗർ അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് മാത്രം മതി, നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റും. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പിക്കിള് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരു 2 മാസം എന്തായാലും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലെ സിറ്റുവേഷനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2 മന്ത് എന്തായാലും ഇരിക്കും. ഇൻഡസ്ട്രിയൽ ബേസിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 4 മാസം വരെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതായത് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് അതിനെ വീണ്ടും ഓയിൽ ഫ്രൈ ചെയ്യുക, പിന്നെ അതിനകത്തേക്ക് വേണ്ട കണ്ടിമെൻസും ചില്ലി സ്പൈസസും ആഡ് ചെയ്യുക. അതിനുശേഷം വിനെഗറിൽ, ബോയിൽ വാട്ടറിലും വിനെഗറിലുള്ള മിക്സിൽ ഫ്ലോട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് കുറച്ച് എക്യുപ്മെൻറ്റ്സുകൾ. ഞാൻ പറഞ്ഞു വളരെയധികം ചിലവേറിയൊരു എക്യുപ്മെൻറ്റാണ് ഈ എഗ് ബ്രേക്കിംഗ് അല്ലെങ്കിൽ എഗ് പ്രോഡക്ട്സുകൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്നത്.
ഇതൊക്കെ എഗ് ബ്രേക്കറുകളാണ്, ഓട്ടോമാറ്റഡ് ആണ്. നമ്മളുടെ കൈയൊന്നും അതിനകത്തേക്ക് ഒരു ടച്ച് ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ പ്രിപ്പയർ എഗ് സെപ്പറേറ്റ് ദി എഗ് കമ്പോണൻസ്. ഓബെൽ എന്നുള്ളൊരു കമ്പനിയുടെയാണ്. ഇത് കാണുമ്പോൾ വളരെ ചെറുതെന്ന് തോന്നുന്നു, വളരെയധികം വലിയൊരു റൂമിലായിരിക്കും ഇത് സെറ്റ് ചെയ്യുക. ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ചില ഭാഗങ്ങളാണ്. പിന്നെ പാസ്ചറൈസറുകളുണ്ട്, പാസ്ചറൈസറുകളും റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ്. ഇന്ത്യൻ കമ്പനീസ് അല്ല ഇതെല്ലാം, മറ്റ് രാജ്യങ്ങളിലുള്ളതാണ്. ഇതുപോലെ ബെൽബോന്നോ അല്ലെങ്കിൽ ഓവോ ബെൽ ഒക്കെ പറയുന്ന ഓവോ ബെല്ലിൻ്റെയൊക്കെയാണ് നമ്മുടെ ഈ എസ് കെ എം ഒക്കെ ഉപയോഗിക്കുന്ന മെഷീൻസുകൾ. ഇത്രയാണ് ഇതിനകത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം നമുക്കിവിടെ എൻ്റർപ്രണേഴ്സിന് വളരെയധികം വിവിധ തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ഈ ട്രെയിനിങ്ങുകൾ സാർ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ, ട്രെയിനിങ്ങുകൾ രണ്ടു മൂന്ന് തരത്തിലുണ്ട്. നിങ്ങൾ ആവശ്യപ്പെടുന്ന ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കും, അതായത് നിങ്ങൾക്ക് ഏതിൻ്റെയാണോ ട്രെയിനിങ് വേണ്ടത്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. അപ്പോൾ ഒരാൾക്കായിട്ട് കൊടുക്കാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അതേ ആവശ്യമായിട്ട് വേറെ ആൾക്കാരെ സമീപിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ചില ട്രെയിനിങ്ങുകൾ ഫ്രീ ആയിരിക്കും, കൂടുതൽ ട്രെയിനിങ്ങുകളും പേയ്മെൻറ്റ് ബേസ്ഡായി ഉള്ളതുണ്ട്. അപ്പോൾ നിങ്ങൾ അതിന് വളരെ നോമിനലായിട്ടുള്ള റേറ്റിൽ പേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ പീരിയോഡിക്കലായിട്ട് നമ്മൾ പൗൾട്രി പ്രോസസ്സിങ്ങിൽ ഹൈജീനിക്കായിട്ട് പൗൾട്രി എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നുള്ള അതും അതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെയും സാധ്യതകളൊക്കെ വെച്ചിട്ടുള്ളൊരു ട്രെയിനിങ് ക്ലാസ് ഉണ്ട്. അത് ഹാൻഡ്സ് ഓൺ ആണ്, നിങ്ങൾക്ക് തന്നെ നേരിട്ട് ഇവിടെ വന്ന് ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ മീറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതിൻ്റെത്, പിന്നെ അതുപോലെ തന്നെ ലാർജ് അനിമൽ സ്ലോട്ടറിന്, അത് ബുച്ചേഴ്സിനായിട്ടായിട്ടോട്ടെ അല്ലെങ്കിൽ മീറ്റ് ഹാൻഡിലേഴ്സിനായി ആയിട്ടായിക്കോട്ടെ, അവർക്കെല്ലാം പറ്റുന്ന രീതിയിൽ. പിന്നെ അതുപോലെ മാർക്കറ്റിങ്ങിൻ്റെയും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീ ടെക്നോളജി യൂണിറ്റിനെ കുറിച്ച് സാർ പറഞ്ഞു. അതുപോലെ തന്നെ ഇത് പ്രവർത്തിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണ്. നമ്മുടെ വെബ്സൈറ്റ് www.kvac.ac.in എന്നാണ്. അപ്പോൾ അതിനകത്ത് കയറിയാൽ അതിനകത്ത് വിവിധ കമ്പോണൻസ് ഉണ്ട്. അതിലൊരു യൂണിറ്റാണ് മീ ടെക്നോളജി യൂണിറ്റ്. ഇതുപോലെ തന്നെ ധാരാളം യൂണിറ്റുകൾ ഉണ്ട്. അതുപോലെ പിക് പ്രൊഡക്ഷൻ യൂണിറ്റ് ഉണ്ട്, അപ്പോൾ അതിൻ്റെതായ ആ വെബ്സൈറ്റിൽ തന്നെ അതിനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ വിവിധ തരം ഫാമുകളുണ്ട്, പൗൾട്രി ഫാമുണ്ട്, ഗോട്ട് ഫാമുണ്ട്, ഡക്ക് ഫാമുണ്ട്, റാബിറ്റ് ഫാമുണ്ട്, അങ്ങനെ വിവിധ ഫാമുകളും ഒക്കെ. അതുപോലെ എക്കോ ഫാമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കയറിയാലും വിവിധ യൂണിറ്റുകളെ നമ്പർ കിട്ടും. അതുപോലെ തന്നെ നമുക്കൊരു സംരംഭകത്വ വിഭാഗമുണ്ട്, സംരംഭകത്വ വിഭാഗം എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്ന് പറയാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അവിടെയും ഒക്കെ ഉള്ള നമ്പർ കിട്ടും, നിങ്ങൾക്ക് അവിടെ നിന്ന് നേരിട്ട് വിളിച്ച് നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ അവെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവരും എല്ലാരും ഉറങ്ങിയിരിക്കാൻ തോന്നുന്നു. ഞാൻ ഒരു ഡൗട്ട് എന്നുള്ള നിലക്കല്ല ഞാൻ സംസാരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാല് ഈ ക്ലാസ് ഒരുപാട് ഉപകാരപ്രദമായി. ഇത് പിന്നെ ഈ എഗ് ഇൻഡസ്ട്രിയിൽ ഇത്ര അധികം തലങ്ങളുണ്ട് എന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. ഒരു വലിയ ഇതൊരു വലിയ ഒരു ഇടമാണ് എന്നുള്ളത് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും നമുക്കൊരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അതെ, ഒരു ലെയർ ഫാം അതിനകത്ത് 100,000 കോഴി ഉണ്ടെങ്കിൽ അതിന് 4 crore അതിന്റെ വർത്ത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക. അപ്പൊ അത്രയും ഞാനേ ഇത് തുടക്കത്തില് എഗ് ഇൻഡസ്ട്രി എന്ന് കേട്ടപ്പോ ഞാന് എന്താ ഇതിൽ ഇത്ര കൂടുതൽ പറയാനുണ്ടാവോ എന്നൊക്കെ ഇങ്ങനെ എനിക്ക് സംശയം വന്നു. പക്ഷെ ഇത് കേട്ടപ്പോ എനിക്ക് തോന്നി ഇതൊരു ഒരു ഒരു വലിയ ഒരു ഒരു വിഭാഗമാണ്, ഒരു സമുദ്രം പോലെ കിടക്കുകയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഏതായാലും ഒരുപാട് നന്ദി. ഓക്കെ, അത് പറയാൻ വേണ്ടി മാത്രമേ വന്ന് വിളിച്ചിട്ടു. ഓക്കെ, താങ്ക്സ്.
ഒരു സംശയം ചോദിച്ചേക്കാം, ഈ ഫാം തുടങ്ങിയതിനെ കുറിച്ച് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? എങ്ങനത്തെ ഫാം തുടങ്ങാനായിരുന്നു? കോഴിഫാം. കോഴി ഫാം തുടങ്ങാനായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും. അതിനുള്ള എങ്ങനെയാണ് അത് വളർത്തുന്നതെന്നും മറ്റു കാര്യങ്ങൾ, അതിന്റെ മാനേജ്മെന്റ് ആസ്പെക്റ്റുകളൊക്കെ ഉള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. പീരിയോഡിക്കലി നമ്മൾ കൊടുക്കും. മാർച്ചിന് ശേഷം അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ ഇതുവരെ നമ്മൾ വെച്ചിട്ടില്ല, കോവിഡ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളുടെ പേര് അവിടെ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ സംരംഭകത്വ വിഭാഗത്തിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 20 പേര് അടങ്ങുന്ന ബാച്ചുകളായിട്ടാണ് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ അത് അങ്ങനെയുള്ള ട്രെയിനിങ്ങുകൾ പലപ്പോഴും ഫ്രീയും ആയിരിക്കും. നിങ്ങൾക്ക് 2 ദിവസത്തൊക്കെ ആണെങ്കിൽ സ്വന്തമായിട്ട് അക്കോമഡേഷൻ ഒക്കെ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും. പക്ഷേ ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കാം. ഫാമുകളിലെ വിസിറ്റ് നടത്തും. നമുക്ക് വളരെ വലിയ ഫാം, പൗൾട്രി ഫാം ഉണ്ട്. 3 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പൗൾട്രിക്ക് മാത്രമായിട്ടുള്ളത്. ACRP, അതായത് ഓൾ ഇന്ത്യ കോർഡിനേറ്റർ റിസർച്ച് പ്രോജക്റ്റിന്റെ ഒരെണ്ണമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അല്ലാതെ തന്നെ 2 ഫാമുകളുണ്ട്. ഏകദേശം 35 മുകളിൽ സ്പീഷീസുകൾ, ബ്രീഡുകൾ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക്സ്. ഒരു ചോദ്യം കൂടി ഇതോട് ബന്ധപ്പെട്ടൊന്നും അറിയില്ല, ഈ സാസോ ചിക്കൻ, സാസോ ഹെൻസ്, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും, അറിയോ? അത് നമ്മുടെ കുറച്ചും കൂടി വലിപ്പത്തിൽ വളരുന്ന ഒരു ചിക്കനാണത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഇവിടെ ഇല്ല സാസോ. അതൊരു ഒരു കമ്പനി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ചിക്കനാണത്. അതിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പം കേരളത്തിലേക്ക് അവൈലബിൾ ആണ്, വളർത്താം. അത് മീറ്റിനായിട്ട് വിൽക്കാൻ പറ്റും. പക്ഷെ അത് അതിൻ്റെ എത്ര എഗ്സ് എത്ര ലേയെന്ന് വല്ല ഐഡിയ ഉണ്ടോ? അത് ഞാൻ നോക്കി പറഞ്ഞാ മതിയോ? എന്റെ നമ്പര് വിളിച്ചാ മതി എന്നെ. നമ്പർ ഞാൻ ചോദിച്ചു വിട്ടില്ല. ഞാനത് ടൈപ്പ് ചെയ്യാൻ മറന്നുപോയി. ഇതാ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വേറെ ജനറലൈറ്റ് ആണ്, ഈ മൃഗാശുപത്രിയിൽ ഇതിനെ കുറിച്ച് ആർക്കും അല്ല ഒരു ഐഡിയ ഇല്ലല്ലോ. മൃഗാശുപത്രിയിൽ വെറ്ററിനറി ഡോക്ടറെ നിങ്ങളെ വെറ്ററിനറി സെഷനിൽ ഒരു ഓരോ ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. കാര്യം അവർക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിവുള്ളതാണ്. അത് വെറ്ററി, നിങ്ങളുടെ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഉള്ള വെറ്ററി ഡോക്ടറെ സമീപിച്ചാലും അവര് അവരുടേതായ രീതിയിൽ നിങ്ങളെ സഹായിക്കും. അല്ലെങ്കിൽ അവര് നിങ്ങളെ ഗൈഡ് ചെയ്യും. അവർക്ക് എവിടെയാണോ ഇപ്പോ അവർക്കറിയാമല്ലോ ആർക്കറിയാമെന്ന്. അപ്പൊ അവരിൽ അവരുടെ അടുത്തേക്ക് നിങ്ങളെ വിടുകയും ചെയ്യും. ഓക്കേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ ഈ സാർ ഇപ്പം പറഞ്ഞല്ലോ മറ്റേ പോൾട്രിക്ക് വേണ്ടി സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ട്, അപ്പൊ അതുപോലെ തന്നെ ഈ പോൾട്രിയുടെ മീറ്റിനും എഗ് പ്രൊഡക്ഷനും വേണ്ടി സെപ്പറേറ്റ് ട്രെയിനിങ് ഉണ്ടാവുമോ? ഒരുമിച്ചാണ്. അത് ഇത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വിവിധ വിഭാഗങ്ങളാണ് ഉള്ളത്. അപ്പൊ അതില് ഫാം ലെവലിലുള്ള ട്രെയിനിങ് സെപ്പറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആ ഈ പ്രോസസിംഗ് സെപ്പറേറ്റ് ആയിരിക്കും. സാറ് പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ ആന്ധ്രയിലാണ് ഈ എഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് കേരളത്തിലേക്ക് അതിന് ഉണ്ടാക്കാനുള്ള വല്ല പ്രശ്നങ്ങളുണ്ടോ? അതോ എന്താ കേരളത്തിൽ നമ്മൾ ഇത്ര ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തത്? നമ്മളിവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കാത്തതിന്റെ 2-3 കാരണങ്ങളാണ്. ഒന്നെന്ന് വെച്ചാല് ഇതിന്റെ ഫീഡ് കോസ്റ്റ് ആണ്. അതായത് ഇതൊരു മത്സരമാണല്ലോ ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇവിടത്തെ ഫീഡ് കോസ്റ്റ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെനകത്ത് ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഇല്ല. നമ്മൾ ഇവിടെ ഫീഡ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് വിചാരിച്ചാലും നമുക്ക് വേണ്ട മൈസോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഉണക്കമീനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം എന്ത് ചെയ്യണം? അവിടെ നിന്ന് നമുക്ക് കൊണ്ടുവന്ന് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം അതിന് പകരമായിട്ട് ഇപ്പൊ അവരെന്ത് ചെയ്യും? അവർക്ക് അവിടെ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള അവരുടെ കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് അവർ വളരെ കുറഞ്ഞ ചെലവില് എന്തുണ്ടാക്കും? ഫീഡുണ്ടാക്കും. ഫീഡാണ് ഇതിനകത്തുള്ള ഏകദേശം 70% വരുന്ന 70% വരുന്ന കാര്യങ്ങൾ എക്സ്പെൻസും. അപ്പൊ അങ്ങനെ ഗവൺമെന്റ് സബ്സിഡി നമുക്ക് ലഭിക്കും ഇവിടെ കേരളത്തിൽ. ഏതിനായിരുന്നു ഇതിന്റെ ഫീഡിന്? നമ്മുടെ ഫീഡിന് സബ്സിഡി നമുക്ക് ലഭിക്കില്ല. നിങ്ങളൊരു ഇൻഡസ്ട്രി ആയിട്ട് പോവുകയാണെങ്കിൽ അത് തുടങ്ങുവാനുള്ള സബ്സിഡികൾ ലഭിക്കും. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുടെ മറ്റുമൊക്കെ കീഴിൽ നിങ്ങൾക്ക് അത് ലഭിക്കും. ഫീഡിനായിട്ടുള്ള സബ്സിഡികൾ നമുക്കില്ല, പക്ഷെ പശുവിനുള്ള സബ്സിഡി ഉണ്ട്.
നമ്മൾ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്ക് സൊസൈറ്റി വഴി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറഞ്ഞ റേറ്റിൽ സൊസൈറ്റി വഴി നിങ്ങൾക്ക് ഫീഡ് സബ്സിഡി കിട്ടും. കരിങ്കോഴിക്കും നാടൻ കോഴിക്കും വ്യത്യാസമൊന്നുമില്ല. മുട്ടക്ക് കരിങ്കോഴി എന്ന് പറഞ്ഞാൽ നാടൻ കോഴി എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് അല്ലെ? അത് നമ്മൾ എങ്ങനെയാണ് ഏത് കോഴിയാണ് നാടൻ എന്ന് നമ്മൾ കണക്കാക്കുന്നത് പോലെ ഇരിക്കും അല്ലെ? ഇല്ല, അത് സി അത് കംപ്ലീറ്റ് കംപ്ലീറ്റ് കറുത്തിട്ടുള്ള ഒരു സാധനല്ലേ, കറുത്തിട്ടുള്ള മുട്ട, ബ്ലാക്ക് മുട്ട അങ്ങനെയൊക്കെ ഉള്ള വരുന്നില്ല. അപ്പൊ അത് ഒന്നും വ്യത്യാസമില്ല. ഇതിന് അതിനൊരു 50 റുപ്പീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫിഫ്റ്റി. അതായത് നമ്മളിപ്പോ ഞാനിപ്പോ ഒരു പട്ടിക്കും നായ്ക്കുട്ടിയും മേടിക്കാൻ പോവാണ്. അപ്പൊ നായ്ക്കുട്ടിയുടെ വില ഞാനാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ അതിന് 500 രൂപ കൊടുക്കാൻ തയ്യാറാണ് എങ്കിൽ എന്ത് പറ്റും? ഞാൻ 500 രൂപയ്ക്ക് ആ നായ്ക്കുട്ടിയെ മേടിക്കും. ആ നായ്ക്കുട്ടിയുടെ വില ഫിക്സഡ് അല്ല. അതുപോലെ തന്നെയാണ് ഈ കരിങ്കോഴിയുടെ കാര്യവും. ഇപ്പം കരിങ്കോഴി രണ്ടു തരം ഉണ്ട് എന്നാണ് അതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. യഥാർത്ഥ കരിങ്കോഴി അല്ല പലപ്പോഴും നമ്മുടെ നാട്ടിലെ കരിങ്കോഴി എന്ന് നമ്മൾ പറഞ്ഞ് വിൽക്കുന്നത്. അതൊന്ന്. രണ്ട്, കരിങ്കോഴിയുടെ മുട്ടയ്ക്ക് ചില സ്ഥലങ്ങളിൽ 50 രൂപ, 40 രൂപ, 30 രൂപയ്ക്കൊക്കെ ആയിട്ട് വിൽക്കുന്നുണ്ട്. അതേസമയം അതിന്റെ പ്രൊഡക്ഷൻ കൂടുമ്പോൾ അതിന്റെ വില സ്വാഭാവികമായും താഴേക്ക് പോകും. അത് ഉറപ്പാണ്. കാര്യം അവൈലബിൾ അല്ലാത്തതിനാലാണല്ലോ അതിന് ഇത്രയും ഉയർന്ന വിലയ്ക്ക് ആൾക്കാർ വാങ്ങാൻ നിൽക്കുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ്. നമ്മൾ വിശ്വസിക്കുകയാണ് കരിങ്കോഴിയുടെ മുട്ട കഴിച്ചാൽ, അതിപ്പോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരാള് വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് കരിങ്കോഴിയുടെ മുട്ട കഴിച്ചാൽ എനിക്ക് മറ്റു ഒരു കാര്യം സാധിക്കുമെന്നുണ്ടെങ്കിൽ അത് അങ്ങനത്തെ രീതിയിൽ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കരിങ്കോഴിയുടെ മുട്ടയിലും അതുപോലെ തന്നെ മറ്റ് കോഴികളുടെ മുട്ടയിലും ഒക്കെ ഏകദേശം ഒരേ തരത്തിലുള്ള ന്യൂട്രിറ്റീവ് വാല്യൂ ആണ് ഉള്ളത്. അതിനകത്തൊരു വ്യത്യാസം ഞാൻ പറഞ്ഞത്, നമ്മളെ ചുറ്റുപാടിൽ നമ്മൾ വളർത്തുന്ന ഒരു കോഴിയുടെ മുട്ടയിൽ കുറച്ച് ജീവകാംശങ്ങൾ അധികം ഉണ്ടാവും. അതായത് നമ്മൾ അതിന്റെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡികൾ ആയിരിക്കും നമ്മുടെ ചുറ്റുപാടിന് ആവശ്യമുള്ള ആന്റിബോഡി ആയിരിക്കും. അതും അതിന്റെ ശരീരത്തിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന ഘടകങ്ങൾ, അത് നമുക്കും കൂടി ഈ മുട്ട കഴിക്കുന്നതോടെ കിട്ടും. ഇതുപോലെ അതേസമയം ഈ ഒരു കരിങ്കോഴിയെ നമ്മൾ വാങ്ങി അതിനെ യഥാർത്ഥത്തിൽ നാടൻ കോഴി എന്നുള്ള കൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി വളർത്തണമെങ്കിൽ അതിന് ഫ്രീ റേഞ്ചിൽ വളർത്തണം. നമ്മുടെ ബാക്ക് യാർഡിൽ അതിന് സ്വതന്ത്രമായി നടന്നൊക്കെ കഴിക്കാൻ പറ്റണം. അങ്ങനെ മാത്രമേ നമ്മൾ അതിനെ നാടൻ കോഴി എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റൂ. കാര്യം ഇപ്പം കരിങ്കോഴി ചെയ്യുന്ന മുട്ട ഉത്പാദകരെല്ലാം എന്ത് ചെയ്യുക, വളരെ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിട്ടാണ് അതിനെ വളർത്തുന്നത്, ഇൻഡസ്ട്രിയൽ ലെവൽ അല്ലെങ്കിൽ ലെയർ ടൈപ്പിൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിൽ നമുക്കത് എന്താ പറയാ, അതിൽ നിന്നും അധികം ഒരു ഗുണമുണ്ട് എന്ന് അതെന്റെ ഒരു അഭിപ്രായമാണ്. വില 40 ഉണ്ട് എന്ന് പറഞ്ഞ് അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് 2-3 വട്ടം ചിന്തിക്കണം. ഓക്കെ, അതല്ല പിന്നെ ഒരു കാര്യം, ഈ കരിങ്കോഴി ആക്ച്വലി ഒറിജിനൽ കരിങ്കോഴിയാണ് അല്ലെങ്കിൽ മിക്സ് കരിങ്കോഴി, അങ്ങനെ അങ്ങനെ വെറൈറ്റീസ് വരുന്നുണ്ട് അല്ലെങ്കിൽ ആക്ച്വലി ഇല്ലാത്തൊരു സംഭവമാണോ അല്ലെങ്കിൽ കോഴിക്ക് കളർ മാറിയാണ് എന്താണ് ആക്ച്വലി? കടക്കനാഥ് എന്നുള്ള ഒരു ഒരു ബ്രീഡാണത്. കോഴിയിലുള്ള തന്നെ ഒരു ബ്രീഡാണ്. അപ്പൊ അതിന് ജന്മനാല്, അതിപ്പോ ഇവല്യൂഷനിൽ നമ്മളറിയാലോ പലതരത്തിലുള്ള രൂപാന്തരം പ്രാപിച്ചതുപോലെ അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന അതിന്റെ നേച്ചറാണ്. എന്താണ് അതിന്റെ, അതിനകത്ത് കൂടുതൽ മെലാനിൻ പ്രൊഡക്ഷൻ ഉണ്ട് അവരുടെ ബോഡിയിൽ. അപ്പൊ എന്ത് പറ്റും, അത് ഉത്പാദിപ്പിക്കുന്നതിനകത്ത് കൂടുതൽ കറുത്ത കളർ ഉണ്ടാവും. അതിന്റെ കാലുകളും ഇറച്ചിയും സ്കിന്നും എല്ലാം കറുത്തതായിരിക്കും. അതേപോലെ തന്നെ മറ്റു കോഴികളും 2-3 ബ്രീഡുകളും കൂടിയുണ്ട്. അപ്പൊ നമ്മള് കരിങ്കോഴി എന്ന് പറയുന്നത് കടക്കനാഥ് എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു മധ്യപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള അവിടെ ഒറിജിനേറ്റ് ആയിട്ടുള്ള ഒരു കോഴിയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ കരിങ്കോഴി എന്ന് പറയുക. അവരുടെ നാടൻ കോഴിയാണത്. നമ്മുടെ നാടൻ കോഴിയെ നമുക്കൊരിക്കലും അതിനെ പറയാൻ പറ്റില്ല. നമ്മുടെ തലശ്ശേരിയും അല്ലെങ്കിൽ പാലക്കാട് അത് തലശ്ശേരിയാണ് ഞങ്ങളത് വെച്ച്. പിന്നെ ഒരു കാര്യം, ഈ ഇത് എഗ്ഗിനെ കൊണ്ട് മാത്രമുള്ള എഗ്ഗ് സപ്ലൈ സപ്ലൈ അല്ല, ഒരു കോഫി ഷോപ്പ് പോലെ എഗ്ഗ് മാത്രം എഗ്ഗ് ഐറ്റംസ് മാത്രമുള്ള അതിന്റെ സക്സസ് റേറ്റ് എങ്ങനെ ഉണ്ടാവും അറിയോ? എഗ്ഗ് പ്രോഡക്ട്സ് മാത്രം, എഗ്ഗ് ഓംലെറ്റ് അത് ഇത് അങ്ങനെ എഗ്ഗ് വെറൈറ്റി മാത്രം സെയിൽ ചെയ്യുന്ന വല്ല മീൻ അതെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് ബ്രാൻഡ് ചെയ്യുന്നത്, ഹൗ യു പ്രസന്റ് യുവർ പ്രോഡക്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് പീപ്പിൾ, അതിനനുസരിച്ചിട്ട് എന്ത് പറ്റും, നിങ്ങൾക്ക് അത് വിജയിക്കാം തീർച്ചയായിട്ടും.
അതില് അതിനെ കുറിച്ച് എഗ്ഗിനെ കുറിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം. ന്യൂട്രീഷൻ വാല്യൂ ആണോ ഉള്ളത്? കേട്ടില്ല. ഈ കാടമുട്ടയിലും സെയിം ന്യൂട്രീഷൻ വാല്യൂ ഉള്ളത് ഈ കോഴിമുട്ടയിലെ പോലെ തന്നെയാണോ? ചേഞ്ച് ഒന്നുമില്ലേ? ആ കാടമുട്ടയില് ഇതിപ്പോ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ കാടമുട്ടയ്ക്ക് കുറച്ച് അധികം ഔഷധ ഗുണമുണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷേ ന്യൂട്രിറ്റീവ് വാല്യൂ കാടമുട്ടയുടെ സൈസ് കുറവായതിനാൽ അതിനകത്തുള്ള ഈ മിനറൽ മറ്റ് കണ്ടൻസുകൾ കുറച്ച് അധികമാണ്, കൂടുതലുണ്ട്. വൈറ്റമിൻസിന്റെ ഒക്കെ അളവ് കുറച്ചും കൂടി അധികമുണ്ട്. ഈ മുട്ട വലുതാകുന്നതനുസരിച്ച് അതിനകത്ത് ഫാറ്റിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. നേരത്തെ പിന്നെ ഒന്ന് പറയാനുള്ളത് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ ഉണ്ടാവും എന്നുള്ളത് അല്ലേ. അപ്പൊ കാടമുട്ടയിലൊക്കെ ഫാറ്റിന്റെ അളവ് വളരെ കുറവാണ്. നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ഒരു 200-250 മില്ലിഗ്രാം കൊളസ്ട്രോൾ എന്തായാലും പ്രൊഡ്യൂസ് ചെയ്യണം നമ്മുടെ നോർമൽ ലൈഫിന് വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ നമ്മുടെ ഡയറ്റിലൂടെ നമ്മൾ ഭക്ഷണത്തിലൂടെ ലഭിക്കുകയാണ് എങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ബോഡിക്ക് പ്രൊഡക്ഷന്റെ അത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരില്ല. ഒരു മുട്ടയിൽ 250 മില്ലിഗ്രാമിൽ കൂടുതൽ കൊളസ്ട്രോൾ ഒരിക്കലും വരുന്നില്ല. അപ്പൊ ദിവസം ഓരോ മുട്ട വെച്ച് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്നാണ്. എല്ലാവരും ഇതിപ്പോ രണ്ടരയായി, പലരും ഊണ് കഴിക്കാതിരിക്കുകയാണ്. ഇപ്പൊ എന്റെ കുറ്റമല്ല. സദസാറിന്റെ ആണോ? ഒരു സെക്കൻഡ്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നമ്മുടെ യൂണിറ്റിലേക്ക് വരാം, നേരിട്ട് വിസിറ്റ് ചെയ്യാം, ആക്ടിവിറ്റീസുകൾ കാണാം. ഇതിനകത്തേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് പോകുന്ന സമയം ഞാൻ അയച്ചിട്ടുണ്ട്, ചാറ്റിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സംരംഭക എന്ന നിലയിൽ നിങ്ങൾ ഏത് സംരംഭക രീതിയിലേക്കാണോ അല്ലെങ്കിൽ കാര്യത്തിലേക്കാണോ കടക്കുന്നത്, അതിനു മുമ്പ് ആ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ യൂണിറ്റുകൾ പോയി കാണുക, അവരുമായി സംസാരിക്കുക, അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അവിടെ അനുഭവിച്ചതെന്നുള്ളത് തിരിച്ചറിയുക. അതിനുശേഷം മാത്രം ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടക്കുക, എസ്പെഷ്യലി ഇതുപോലെയുള്ള മിൽക്ക് മീറ്റ് എഗ് ഇൻഡസ്ട്രീസ്. അപ്പോ വളരെയധികം നന്ദി ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നതിന്. അതുപോലെ തന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് മീ ടെക്നോളജി യൂണിറ്റിന്റെയും എന്റെ സ്വന്തം പേരിലുള്ള നന്ദി യഥാർത്ഥമായി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഒരു ഫീഡ്ബാക്ക് ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് തരിക. ഫർദർ ഇതിന്റെ സെഷൻസും മറ്റും നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ അറിയിക്കും. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്.